ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ നാലിന് ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിനടുത്തുള്ള കൊനേട്ടേട്ട എന്ന സ്ഥലത്ത് എസ് പി ബി സംഭവമൂർത്തിയുടെയും ശകുന്തളാമ്മയുടെയും മകനായാണ് താരത്തിന്റെ ജനനം ഗായിക എസ് പി ബി ശൈലജ ഉൾപ്പെടെ രണ്ട് സഹോദരിമാരും അഞ്ച് സഹോദരന്മാരുമാണ് അദ്ദേഹത്തിനുള്ളത് കുട്ടിക്കാലത്ത് തന്നെ സംഗീതത്തോട് വലിയ താല്പര്യം പ്രകടിപ്പിച്ച അദ്ദേഹം നിരവധി സംഗീത മത്സരങ്ങളിൽ മികച്ച ഗായകനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം നേരെ പിതാവിന്റെ ആഗ്രഹത്തെ തുടർന്ന് അനന്തപൂരിലെ ജെ എൻ ടി യു എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നുവെങ്കിലും ടൈഫോയ്ഡ് പിടിപെട്ടതിനാൽ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല പിന്നീട് എസ് പി ബി ചെന്നൈയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിൽ പ്രവേശനം നേടിയിരുന്നുവെങ്കിലും അപ്പോഴേക്കും സംഗീതം ഒരു കലയെ അദ്ദേഹം കൂടെ കൊണ്ടു നടന്നു പല ആലാപന മത്സരങ്ങളിൽ നല്ല ഗായകനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മദ്രാസ് ആസ്ഥാനമായുള്ള തെലുങ്ക് കൾച്ചറൽ ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച അമർച്ചർ ഗായകർക്കുള്ള സംഗീത മത്സരത്തിൽ അദ്ദേഹം ഒന്നാം സമ്മാനം കരസ്ഥമാക്കിക്കൊണ്ട് തന്നെ ഏവരുടെയും ശ്രദ്ധ നേടിയിരുന്നു എന്നും ചിട്ടകൾക്ക് നേർവിപരീതമായിരുന്നു എസ് പി ബിയുടെ ജീവിതം ശങ്കരാഭരണത്തിലെ ഗാനങ്ങൾ കേട്ടാൽ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ അദ്ദേഹം സംഗീതം ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലെന്ന ശാസ്ത്രീയ സംഗീതത്തിന്റെ ചിട്ടയില്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ വാക്വീതയുടെ വനപ്രസാദമുണ്ടായി അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവും സാധാരണ ഗായകരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് തണുത്ത ഭക്ഷണം കഴിക്കാൻ പാടില്ല ഷുഗർ കൂടുമുള്ളത് കൊണ്ട് തൊണ്ടയ്ക്ക് പ്രശ്നമാകും ഇവിടയ്ക്കിടെ ചൂടുവെള്ളം കുടിക്കണം എന്നൊക്കെ എന്നാൽ എസ് പി സുബ്രഹ്മണ്യം എന്ന അനശ്വര ഗായകന് അത്തരത്തിലുള്ള യാതൊരു ചിട്ടകളും പൂർത്തി കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല കിട്ടുന്നതെല്ലാം ഭക്ഷിക്കുക പരമാവധി ജീവിതം ആസ്വദിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി മറ്റു പല കലാകാരന്മാരിൽ നിന്നും വ്യത്യസ്തമായി ഒരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും കർക്കിശങ്ങളും ഇല്ല എന്ന് അദ്ദേഹം കഴിഞ്ഞിടെ പറഞ്ഞു എനിക്ക് ചിട്ടകളൊന്നുമില്ല മനസ്സ് പറയുന്നത് പോലെ ജീവിക്കും സാധാരണ ഗായകർ വേണ്ടെന്ന് വെക്കുന്ന സദ്യ ചിക്കൻ ഐസ്ക്രീം തണുത്ത ഭക്ഷണം കോളകൾ തൈര് തുടങ്ങിയവയൊന്നും എസ് പി നോ പറഞ്ഞിട്ടില്ല ഒന്നാം തരം പുകവലിക്കാരനായിരുന്നു വർഷങ്ങളോളം ടോയ്ലറ്റ് സീറ്റിൽ പോലും പുക ഒരാൾ ആ നില തുടർന്നാൽ അധികനാൾ ജീവിച്ചിരിക്കില്ല എന്ന സ്ഥിതി വന്നപ്പോൾ പല ശീലങ്ങളോടും വിട പറയുകയായിരുന്നു വല്ലപ്പോഴും മദ്യപിക്കാറുണ്ടെന്നതും അദ്ദേഹം മറച്ചുവെച്ചിരുന്നില്ല എന്നാൽ റെക്കോർഡിങ്ങിനെ തരയുന്ന ഒരു പരിപാടിക്കും അദ്ദേഹം തയ്യാറല്ലായിരുന്നു പറഞ്ഞ സമയത്ത് തന്നെ സ്റ്റുഡിയോയിൽ എത്തണമെന്നും എസ് പി ബിക്ക് നിർബന്ധമുള്ള കാര്യമായിരുന്നു വോക്കൽ കോഡിൽ രണ്ടു തവണ ശസ്ത്രക്രിയ പൊണ്ണത്തടി കുറയ്ക്കാനുള്ള ബെറിയാട്രിക് സർജറി ഒട്ടേറെ മരുന്നുകൾ എന്നിട്ടും എസ് പി ബി ബാലസുബ്രഹ്മണ്യം തളരുന്നില്ല ഓരോ വയസ്സ് കൂടുമ്പോഴും ആ ശബ്ദം കൂടുതൽ കാതരമാകുന്നു ഊർജ്ജസ്വലമാവുന്നു വിജയം കൂടുന്തോറും വിനയം കൂടുന്ന മാതൃക കൂടിയാണ് എസ് പി ബി ഷമശീർഷൻ എന്നും വിശേഷിപ്പിക്കാവുന്ന യേശുദാസിന്റെ കാലുകൾ കഴുകി പാദപൂജ ചെയ്യുകയുണ്ടായി ഒരിക്കൽ അതും പരസ്യമായി തന്നെ അടുമുടി ഡൗൺ ടു എർത്ത് എന്ന വിശേഷിപ്പിക്കാവുന്ന സ്വഭാവം കഴിഞ്ഞിടെ സിംഗപ്പൂർ പ്രോഗ്രാമിനിടയിലും പതിനായിരക്കണക്കിനായ കാണികളെ സാക്ഷിയാക്കി നിർത്തി അദ്ദേഹം യേശുദാസിന്റെ കാൽ തൊട്ട് വന്ദിച്ചു സംഗീതത്തിന്റെ സന്നിധി എന്ന യേശുദാസിനെ വിശേഷിപ്പിച്ചു ശരിക്കും വിനയം വിജയമാക്കിയ മനുഷ്യൻ കൂടിയാണ് എസ് പി ബി പറഞ്ഞ സമയത്ത് റെക്കോർഡിങ്ങിനെത്തിയിരിക്കുന്ന വ്യക്തി കൂടിയാണ് എസ് പി ബി കാലൊടിഞ്ഞപ്പോൾ വീൽചെയറിൽ ഇരുന്ന പോലും അദ്ദേഹം സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട് പാട്ടിന്റെ പൂർണതയ്ക്ക് ക്ഷമയോടെ എന്ത് ത്യാഗം ചെയ്യാനും അദ്ദേഹം തയ്യാറാണ് ഇളയനില എന്ന ഗാനം ഗിറ്റാർ ശരി ശരിയാക്കാനായി പതിനാറ് പ്രാവശ്യമാണ് അദ്ദേഹം പാടിയത് അതുപോലൊരു പാട്ടിനായി എന്ത് റിസ്ക് എടുക്കാനും എസ് പി ബി എന്നും തയ്യാറായിരുന്നു അവസരങ്ങൾ തേടി സംഗീത സംവിധായകരെ എസ് പി ബി പലപ്പോഴും സന്ദർശിക്കാറുണ്ടായിരുന്നു എന്നാൽ അക്കാലത്ത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഓഡിഷൻ ഗാനം നിലവേ എന്നിടം നെരുങ്കാതെ ആയിരുന്നു തെലുങ്ക് തമിഴ് ഹിന്ദി കന്നഡ മലയാളം സംസ്കൃതം ഇംഗ്ലീഷ് ഉറുദു എന്നീ ഭാഷകളിൽ മുതിർന്ന പിന്നണി ഗായകനുമായിരുന്ന പി ശ്രീനിവാസ് അദ്ദേഹത്തിന് ഗാനങ്ങൾ എഴുതി നൽകാറുണ്ടായിരുന്നു ചലച്ചിത്ര പിന്നണി ഗായകനും മുമ്പ് തന്നെ അദ്ദേഹം ഒരു ഗാനമേള ട്രൂപ്പിൽ അംഗമായിരുന്നു ലളിത സംഗീതത്തിന്റെ ആലാപനത്തിലും എസ് പി ബി ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ ശ്രീ 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 മര്യാദ രാമണ്ണ എന്ന ചിത്രത്തിൽ ചലച്ചിത്ര പിന്നണി ഗായിക രംഗത്തേക്ക് അദ്ദേഹം വന്നത് പാടിക്കൊണ്ടാണ് പതിനൊന്നോളം ഇന്ത്യൻ ഭാഷകളിലായി ഇതുവരെ അദ്ദേഹം മുപ്പത്തി ഒമ്പതിനായിരത്തിലധികം പാട്ടുകൾ പാടിയിട്ടുണ്ട് അദ്ദേഹം കൂടുതൽ ഇതിൽ തെലുങ്ക് തമിഴ് കന്നഡ എന്നീ ഭാഷകളിലാണ് ആലപിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളതും തമിഴിൽ തന്നെ അദ്ദേഹത്തെ ഉപയോഗിച്ച ഗാനങ്ങൾ ദക്ഷിണേന്ത്യയിലെ എല്ലാ പ്രമുഖ സംഗീത സംവിധായകരും സൃഷ്ടിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ചലച്ചിത്രം പിന്നണി ഗാനങ്ങൾ പാടിയ ഗായകൻ എന്ന ഗിന്നസ് റെക്കോർഡ് എസ് സ്വന്തമാണ് ഒറ്റ ദിവസം തന്നെ ഇരുപത്തിയൊന്ന് പാട്ട് റെക്കോർഡ് ചെയ്ത് അദ്ദേഹം സംഗീത ലോകത്തിന് അത്ഭുതമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഫെബ്രുവരി എട്ട് രാവിലെ ഒൻപത് മുതൽ ഒൻപത് വരെയുള്ള പന്ത്രണ്ട് മണിക്കൂറിലാണ് ഉപേന്ദ്രകുമാർ എന്ന സംഗീത സംവിധായകനു വേണ്ടി എസ് പി കന്നഡ ഗാനങ്ങൾ ബംഗളൂരുലെ ഒരു സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തത് മാതൃഭാഷയിൽ പോലുമല്ലായിരുന്ന ഈ പ്രകടനം എന്തോർക്കണം പിന്നീട് ഒരു ദിവസം പത്തൊൻപത് തമിഴ് പാട്ടുകൾ പാടിയും മറ്റൊരു പന്ത്രണ്ട് മണിക്കൂറിൽ പതിനാറ് ഹിന്ദി ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തും ഇദ്ദേഹം സഹകായികരെ കൂടിയും അമ്പരിപ്പിച്ചിട്ടുണ്ട് കൈവച്ച സകല മേഖലകളിലും പൊന്നാക്കി സകലകലാ വല്ലഭനാണ് എസ് പി ബി ബാലസുബ്രഹ്മണ്യം ഗായകൻ നടൻ സംഗീത സംവിധായകൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ചലച്ചിത്ര നിർമ്മാതാവ് ആ ലിസ്റ്റുകൾ നീളുകയാണ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച ഇന്ത്യൻ ഗായകനും മറ്റൊരാളല്ല തെലുങ്ക് കന്നഡ തമിഴ് ഭാഷകളിലായി എഴുപത്തിരണ്ട് സിനിമകളിലാണ് എസ് പി ബി വേഷമിട്ടത് ഈ ഭാഷകളിലെല്ലാം ഡബ് ചെയ്തിട്ടുണ്ട് നാല് ഭാഷകളിലായി നാല്പത്തിയാറ് സിനിമകൾക്ക് സംഗീതവും പകർന്നു മിനി സ്ക്രീനിലും അദ്ദേഹത്തിന് തിരക്കൊഴിഞ്ഞിരുന്നില്ല തമിഴ് തെലുങ്ക സീരിയലുകളിലെ നടനായും ഒട്ടേറെ ടെലിവിഷൻ പരിപാടികളുടെ അവതാരകനായും റിയാലിറ്റി ഷോയിൽ ജഡ്ജുമൊക്കെയായി അദ്ദേഹം ടെലിവിഷനിലും നിറഞ്ഞു നിൽക്കുന്നു പത്മശ്രീയും പത്മഭൂഷണും അടക്കമുള്ള നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആറ് ദേശീയ അവാർഡുകൾ നേടി അദ്ദേഹം സമകാലികനായ യേശുദാസിനു ശേഷം ഏറ്റവും കൂടുതൽ തവണ ഈ പുരസ്കാരം ലഭിച്ച വ്യക്തി കൂടിയാണ് എസ് പി ബിയുടെ ഏറ്റവും മികച്ച വർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ തന്നെ ഏവരും ഒറ്റ സ്വരത്തിൽ തന്നെ നൽകുന്നതെന്നാണ് ശങ്കരാഭരണം എന്നത് ശാസ്ത്രീയ സംഗീതം പഠിക്കാത്ത ഒരു വ്യക്തിയാണ് ഇത് പാടിയതെന്ന് ഇന്നും അത്ഭുതമാണ് ഇന്ത്യയൊട്ടാകെ ശങ്കരാഭരണം സൃഷ്ടിച്ചത് വലിയ ആരാധക വൃന്ദത്തെയായിരുന്നു ശങ്കരാഭരണത്തിലെ ഗാനങ്ങളുടെ തെലുങ്കിലും തമിഴിലും പ്രേക്ഷകരെ ഇളക്കിമറിച്ച എസ് ഈ ചിത്രത്തിലൂടെ മികച്ച ഗായകനുള്ള ദേശീയ അവാർഡും നേടി എന്നാൽ റോയൽറ്റി നൽകാതെ തന്റെ പാട്ടുകൾ വേദികളിൽ പാടരുതെന്ന ഇളയരാജയുടെ നിർദ്ദേശം എസ് പി വി ബാലസുബ്രഹ്മണ്യം തള്ളിയതും വൻ വിവാദമായിരുന്നു ഇളയരാജയുടെ പാട്ടുകൾ ഇനിയും വേദിയില് പാടുമെന്നാണ് എസ് പി വി പറയുന്നത് അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ താനും ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും ഗാനങ്ങൾ പൊതുവേദിയിൽ പാടുന്നതിൽ തെറ്റില്ലെന്നുമായിരുന്നു ബാലസുബ്രഹ്മണ്യത്തിന്റെ അന്നത്തെ ഉറച്ച നിലപാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തിലധികം ഹിറ്റ് ഗാനങ്ങളാണ് ഇളയരാജ എസ് പി ബാലസുബ്രഹ്മണ്യം കൂട്ടുകെട്ടിൽ പിറന്നത് എന്നാൽ താൻ സംഗീതം നൽകിയ പാട്ടുകൾ വേദിയിൽ പാടരുതെന്ന് പറഞ്ഞാണ് അദ്ദേഹം ബാലസുബ്രഹ്മണ്യത്തിന് നോട്ടീസ് അയച്ചത് റോയൽറ്റി ഇല്ലാതെ പാട്ട് കേൾപ്പിക്കരു ഇളയരാജയുടെ നിലപാട് വ്യാപക വിമർശനങ്ങൾക്ക് കാരണമാക്കിയിരുന്നു എസ് പി ബി ആവട്ടെ അത് തള്ളിക്കളയുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ദേശീയ ഗാന വിവാദത്തിൽ എസ് പി ബി അമിതാഭ് ബച്ചനെ പിന്തുണച്ചതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഇന്ത്യ പാക് ട്വന്റി ട്വന്റി മത്സരത്തിന് മുന്നോടിയായി ബച്ചൻ ദേശീയ ഗാനം ആലപിച്ചതിനെ ചൊല്ലിയാണ് കേസ് ും ഗായകരുടെ സൗകോൾ ചിട്ടകൾ ഒന്നുമില്ലാതെ തന്നെ ജീവിതം ആസ്വദിച്ച മനുഷ്യൻ എന്നുകൂടി തന്നെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാവുന്നതുമാണ് മറ്റു സഹ എല്ലാം ഒരുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾ കൂടിയാണ് ഒരു കോറസ് പാടിയാൽ പോലും ആ കലാകാരന്മാരെ സ്റ്റേജിന് മുന്നിൽ നിന്ന് അഭിനന്ദിക്കാൻ യാതൊരു മടിയും കാണിക്കാത്തയാൾ അത്രയും വലിയ മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം മറ്റു ഗായകർക്കൊപ്പം പരിപാടികളിൽ പങ്കെടുക്കാൻ പോകുന്നതിനേക്കാൾ വ്യത്യസ്തമായ അനുഭവമാണ് എസ് പി ബിക്ക് പാടുമ്പോൾ ലഭിക്കുന്നത് എന്ന് പലരും തന്നെ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട് മഹാനായ ഒരു ഗായകൻ മാത്രമല്ല ഒരു മനുഷ്യസ്നേഹിയാണ് ഈ ലോകം വിട്ടുപോയിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും